പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിന് നഷ്ടമാവുന്ന സ്വാധീനം വ്യക്തമാക്കിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. യശൻ സിൻഹയെയും മാർഗരറ്റ് ആൽവിയെയും പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി തിരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസിന് വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ ഡി എ ഇതര കക്ഷികളുമായി ചർച്ചകൾ നടത്താനും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും കോൺഗ്രസിന് മാസങ്ങളോളം സമയം ഉണ്ടായിരുന്നുവെങ്കിലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സജീവമായി പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇതോടെ ഇ ജോലി, ശരത് പവാർ, മമതാ ബാനർജി, സീതാറാം യെച്ചൂരി തുടങ്ങിയവർ ഏറ്റെടുക്കുകയും മല്ലികാർജ്ജുൻ ഖാർഗെയും ജയറാം രമേശും അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾ പവാറിനും യെച്ചൂരിക്കുമൊപ്പം ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്തു. മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന മാർഗരറ്റ് ആൽവ പാർട്ടിയിലെ ശക്തമായ ഗാന്ധി കുടുംബ വിമർശകയായിരുന്നു. ധൈര്യവും പ്രതിബദ്ധതയും എന്ന മാർഗരറ്റ് ആൽവയുടെ പുസ്തകം കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളുടെ പേരിൽ വലിയ വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ജനതാദൾ, ബി ജെ പി തുടങ്ങിയ കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളിൽ പ്രവർത്തിച്ച സിൻഹയ്ക്കാവട്ടെ ഇന്ദിര, രാജീവ്, സോണിയ, രാഹുൽ എന്നിവരെ എതിർത്തതിന്റെ ദീർഘവും സുസ്ഥിരവുമായ ഒരു ചരിത്രം തന്നെയുണ്ട്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആൽവയുടെ ഭർത്താവിന്റെ അമ്മയും സ്വാതന്ത്ര്യ സമര സേനാനിയും 1969 രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണുമായ വയലറ്റും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു. എന്നാൽ മുൻ കേന്ദ്രമന്ത്രിയും ഗവർണറുമായ ജി എസ് പഥക്കിനെ മത്സരിപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി വയലറ്റിനെ തോൽപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1977 തിരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് 1978 കോൺഗ്രസ് പിളർന്നപ്പോൾ ആൽവ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പ് വിട്ട് ദേവരാജ് ഉർസിനും ശരത് പവാറുമായി കൈകോർത്തായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ പിന്നീട് അവർ കോൺഗ്രസിൽ തിരിച്ചെത്തുകയും രാജീവ് ഗാന്ധി സർക്കാരിൽ മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. തുടർന്നും പാർട്ടി നേതൃത്വവുമായി നിരന്തരം കലഹത്തിലേർപ്പെട്ടുകൊണ്ടായിരുന്നു ആൽവയുടെ പ്രവർത്തനം. 2008 യു പി എ അധികാരത്തിലിരുന്നപ്പോൾ പാർട്ടിയുടെ കർണാടക യൂണിറ്റ് നിയമസഭാ ടിക്കറ്റ് വിൽപ്പന നടത്തിയെന്ന ആരോപണത്തിലും നേതൃത്വത്തിനെതിരെ ആൽവ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. 1992 ആൽവയുടെ രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം, അന്നത്തെ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിനും ഇടയാക്കി. മാർഗരറ്റ് ആൽവയെ അനുകൂലിച്ച റാവു സോണിയയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിൻസെന്റ് ജോർജിന് രാജ്യസഭാ നോമിനേഷൻ നിഷേധിക്കുകയായിരുന്നു. കർണാടകയിൽ നിന്ന് രാജ്യസഭയിലേക്ക് 4 തവണയും മാർഗരറ്റ് ആൽവ തിരഞ്ഞെടുക്കപ്പെടാനിരുന്നപ്പോൾ ചില മുതിർന്ന പാർട്ടി നേതാക്കൾ അവർക്കെതിരെ രംഗത്ത് വരികയായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നായിരുന്നു ജോർജിന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നത്. ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ മിക്കവാറും എല്ലാ പാർട്ടി വമ്പന്മാരും, പ്രത്യേകിച്ച് കെ കരുണാകരനും അർജുൻ സിംഗും താൽപര്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിലും റാവു അതിന് തയ്യാറായില്ല. അതേസമയം തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ആൽവ നിരവധി പരിഹാസങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. സോണിയാഗാന്ധി പാർട്ടിയെ സ്വേച്ഛാധിഷ്ഠിതമായി നടത്തുകയാണെന്നും അവർ ആരോപിച്ചിരുന്നു. തന്റെ മന്ത്രിസഭയിൽ തന്നെ വേണമെന്ന് മൻമോഹൻ സിംഗ് തന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നതായി ആൽവ അവകാശപ്പെട്ടു. എന്നാൽ സോണിയ അതിനെ എതിർത്തുവെന്നും അവർ ആരോപിച്ചിരുന്നു. അതേസമയം രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അവർ പിന്നീട് 4 വട്ടം പല സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. 6 ആഗസ്റ്റിനാണ് ഉപരാഷ്ട്രപതി വോട്ടെടുപ്പ് നടക്കുന്നത്. അന്നു തന്നെ വോട്ടെണ്ണലും നടക്കും. രാജ്യസഭയിലെ 233 രാജ്യസഭാ അംഗങ്ങളും ലോക്സഭയിലെ 543 അംഗങ്ങളുമാണ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക.